നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നീ സ്കീമുകളിൽ ഉൾപ്പെടുന്നവർ, കൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള അവിവാഹിത പെൻഷൻ പോലുള്ള വിവിധ സ്കീമുകളുണ്ട്. 1600 രൂപ വീതം കൈപ്പറ്റുന്നവരുടെ ഡാറ്റ ശുദ്ധീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സേവന സോഫ്റ്റ്വെയറിലേക്ക് നിലവിലുള്ള അംഗങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതിൽ നിന്ന് 1600 രൂപ വിതരണത്തിനും ഒരുങ്ങുകയാണ്. ഇതുമാത്രമല്ല, തുടർന്നുള്ള ഓരോ മാസങ്ങളിലും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും 60 വയസ്സിന് അടുത്തു വരുന്ന ഗുണഭോക്താക്കൾക്ക് ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെയാണ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത്. പെൻഷൻ ഗുണഭോക്താക്കളുടെ കൃത്യമായ പരിശോധന, അർഹത സ്ഥിരീകരിക്കുന്ന പല കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സേവന സോഫ്റ്റ്വെയറിൽ നിലവിൽ പെൻഷൻ ലഭിക്കുന്ന എല്ലാ അംഗങ്ങളുടെയും വിവരങ്ങളുണ്ട്. ഈ അംഗങ്ങളുടെ എല്ലാം പുനഃപരിശോധനയാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെൻഷൻ ഗുണഭോക്താക്കളുടെ പേരിലോ മറ്റു വിവരങ്ങളിലോ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ പല തെറ്റുകൾ ഉണ്ടോ എന്ന് സേവന പെൻഷൻ സൈറ്റിൽ കയറി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ഓരോ വ്യക്തിക്കും സ്വയം പരിശോധിച്ച് ഉറപ്പ് വരുത്താവുന്നതേയുള്ളൂ. ക്രോമിൽ സേവന പെൻഷൻ സൈറ്റ് എന്ന് സെർച്ച് ചെയ്താൽ സേവന പെൻഷന്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ തന്നെ ആധാർ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതേയുള്ളൂ. പേര്, വിലാസം, അതോടൊപ്പം തന്നെ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം അറിയുവാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങളുടെ രേഖകളിൽ പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തൽ ആവശ്യമാണ്. പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഇക്കാര്യങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. തിരുത്തലുകൾ ആവശ്യമാണ് എങ്കിൽ അത് തെളിയിക്കുന്ന രേഖകളുമായി പഞ്ചായത്തിൽ എത്തിച്ചേരുക. മെയ് 31 അറിയിച്ചു കഴിഞ്ഞാൽ സേവന വെബ്സൈറ്റിലേക്ക് പുതുക്കിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ നിലവിൽ 6 മാസത്തോളമാണ് കുടിശ്ശികയായിട്ടുള്ളത്. ഇതിൽ 1 മാസത്തെ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. ആദ്യം അക്കൗണ്ടുകൾ വഴിയും പിന്നീട് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലുള്ളവർക്കും പെൻഷൻ എത്തിക്കും. വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.